മുഹൂർത്തം കഴിഞ്ഞു. ഹേയ്, അത് സാരമില്ല, മുഹൂർത്തത്തിന് തന്നെ ഒരു താലികെട്ട് കഴിഞ്ഞതാ. എന്നാ ഇനി താമസിക്കണ്ട, കല്യാണ പെണ്ണെ വിളിച്ചോളൂ. മരുൾ ചെയ്താൽ ബാലകന്മാരെ ഭോഗമിതിരാപുരിക്കു നാം കാലവും വൃഥാകളഞ്ഞിടുകേരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കു. താതിനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിതിരാപുരമകം പൊക്കും. പുനിതായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്ന് കേട്ട നേരം പ്രാർത്ഥനയോടെ രാമായണം തുറന്നപ്പോ കണ്ടത് സീതാ സ്വയംവരവാ. എല്ലാം മംഗളമായിട്ട് നടക്കണേ. ഒരു വരപ്പ ഭഗവാനെ. മാലയിട്ട് കഴിഞ്ഞതാണല്ലോ, ഇനി പരസ്പരം മാലയിട്ടോളൂ. കൈ പിടിച്ചു കൊടുത്തോളൂ, വലം വയ്ക്കട്ടെ. എനിക്ക് ഇതിന് വെള്ളം വേണം, അത്രയ്ക്ക് തളച്ചുകൊണ്ടടി. അപ്പച്ചിയുടെ നിപ്പ് കണ്ടിട്ട് അത്ര പന്തിയല്ല, അതാ ഒരു ആശ്വാസം. എനിക്കിരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ലടി.
ഇവിടെ പക്ഷെ ഒന്നിനൊരു കുറവില്ല കേട്ടോ. നാട്ടും പുറത്തുകാരെ ആഗ്രഹിച്ചു. എന്താ ദേവിയുടെ പേര് നിങ്ങൾ കണ്ടുമുട്ടിച്ച? അത് ചേർത്തെടുത്ത ദേവി. ഇവൻ പറഞ്ഞു പറഞ്ഞ് അത് തറവായിട്ടുണ്ട്. ചേർത്തെടുത്ത ദേവി തന്നെ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നു. ദേവിയുടെ ഭക്തിയെ നിന്റെ കയ്യിലേക്ക് വെച്ചു തന്നു. ഇനിയിപ്പോ വർഷങ്ങൾ കഴിയുമ്പോ ജടാനരയ്ക്ക് ബാധിക്കും. അത് പക്ഷെ പുറമെയാ. എന്നാ മനസ്സിന് വാർദ്ധക്യം ബാധിക്കാൻ പാടില്ല. എന്നും എപ്പോഴും ഈ സ്നേഹം ഇതേപടി നിലനിൽക്കണം. എനിക്ക് നിങ്ങൾ രണ്ടാളോടും പലതും പറയാനുണ്ട്. അതൊക്കെ വിരുന്നിന് വരുമ്പോ മതി. ശരടാ, അപ്പോ വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു. എന്തായാലും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ വല്ലപ്പോഴുമേ കണ്ടുകൂട്ടാൻ പറ്റൂ. പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും ഉടനെ വിളിക്കണം. ഇനി പ്രതിസന്ധികളൊന്നുമില്ല. ഇതായിരുന്നു യഥാർത്ഥ പരീക്ഷണം. അതിനെ അതിജീവിച്ച് കഴിഞ്ഞു. എന്നൊന്നും പറയണ്ട, യഥാർത്ഥ പരീക്ഷണേ അപ്പച്ചിയാ. കാർത്തു, മനസ്സിന് കട്ടി കുറവാണെന്നറിയാം. ഇത്തിരി ഒന്ന് പരുക്കനായിക്കോ കേട്ടോ. എന്നാ പോയിട്ട് വരാം. ഓക്കെ, പോട്ടെ. ശരി, പോട്ടെ. ഓക്കെ, ഓക്കെ, ബൈ. അപ്പച്ചയുടെ മുഖത്ത് ഒരു തെളിച്ചുമില്ല. എനിക്ക് കാണുമ്പോ പേടിയാവോ? അവിടെ ചെന്ന ശേഷം എന്തൊക്കെ പറ്റുമോ എന്തോ. എങ്കിലും മുഹൂർത്തം എടുത്തപ്പോ പോലും എത്താതിരുന്നാരും വരില്ലെന്ന് തന്നെയല്ലേ നമ്മൾ കരുതിയത്? എന്നിട്ടും വന്നല്ലോ. അതുപോലെ തന്നെ എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകും മോളെ. നമ്മുടെ കണ്ണീട്ടിനെന്നും ആഗ്രഹിച്ചത് മോളുടെ നല്ല ജീവിതമാ. അതിന് അരുണിനെ പോലൊരു നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ മോൾക്ക് കിട്ടിയേ പറ്റൂ. നിന്നെ അഭിനന്ദിക്കാൻ പറ്റിയില്ല. തിരക്കിനിടയിൽ അതിന് കഴിഞ്ഞില്ല. നീയാണ് പെണ്ണ്. എല്ലാ അർത്ഥത്തിലും എന്റെ അനന്തരവനെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ കുടുക്കിയ പെണ്ണ്. നിനക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ഏത് റൂട്ടിലൂടെ പോയാൽ കാര്യം നടക്കുമെന്ന്. അത് നീ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അവസാനം നീ ആഗ്രഹിച്ചതിലും ഭംഗിയായിട്ട് എല്ലാം നടക്കുകയും ചെയ്തു.
എന്റെ തറവാട്ടിലേക്ക് മരുമകളായി വരുന്നതിന് മുമ്പുള്ള ടെസ്റ്റ് ആയിരുന്നു അവിടുത്തെ ജോലിക്കാരിയുടെ പോസ്റ്റ് അല്ലേ. വീടും ചുറ്റുപാടും ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു നീ അല്ലേടി. എന്നിട്ട് യാദൃശ്ചികമായി അവിടെ വന്നതാണെന്ന് ഒരു പറച്ചിലും. അതാണ് സത്യം. എന്ത് സത്യം? മനസ്സിനകത്ത് കള്ളത്തരം മാത്രമുള്ള നീയ് എത്ര നാൾ അരുണിന്റെ ഭാര്യയെ തുടരും? പിന്നെ കഴുത്തിലേക്ക് ഒരുപാട് കിടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സ്വർണം തന്നെയാണോ? ഡി അതെ. ഇതൊക്കെ നീയൊക്കെ കൂടി ഇവൾക്ക് കൊടുത്തതാണോ അതോ അതിലും അരുണിന്റെ സഹായം ഉണ്ടോ? അവനല്ലേ ആള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൊന്നിട്ടിട്ടായിരിക്കും ഇവളെ കെട്ടിയത്. അങ്ങനെ കെട്ടാൻ മാത്രം ഉണ്ടല്ലോ. പിന്നെ ജയിലിൽ നിർത്തൻ ഉടനെ തന്നെ ഇറങ്ങുന്ന കേട്ടത്. ഇനി രാത്രിയിലേ അവൻ വരുമ്പോ വാതില് തുറന്നു കൊടുക്ക്. വീട്ടിലുള്ളതെല്ലാം അവൻ മോഷ്ടിച്ചോണ്ട് പോട്ടെ. കള്ളം പറയാൻ ശീലിക്കാൻ ചെയ്തവർ അങ്ങനെ ജീവിക്കൂ, അവരുടെ ഈ ജന്മം അങ്ങനെ ഒടുങ്ങും. ഒന്നും പറയണ്ട മോളെ, ഇനി അവിടെ ചെന്നു കഴിഞ്ഞാലും ഇതുപോലെ സഹിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയും. മോളെ പറയുന്നതിനേക്കാൾ വിഷമമാണ് കണ്ണേട്ടനെ പറയുന്നതെന്നറിയാം. എങ്കിലും എല്ലാം സഹിക്കണം. അവരവരുടെ ദേഷ്യം എന്തായാലും ഇങ്ങനെ പറഞ്ഞു തീർക്കും. ആ സമയത്ത് നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വഴക്കാവും. ആൾക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോണം മോളെ. എന്തായാലും ആ ചടങ്ങ് കഴിഞ്ഞു. ഇതിനുമുമ്പ് ഇതുപോലെ ആദ്യം എടുത്തത് അന്ന് കണ്ണൻ ജയിലിലേക്ക് പോയപ്പോഴാ. പിന്നെ പവിത്രയും കാർത്തും നമ്മളോടൊന്നും പറയാതെ മതിലകത്തൊന്ന് പടി ഇറങ്ങി പോയപ്പോഴും വിഷമിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ ഇരട്ടിയായിപ്പോയി അരുൺ സാർ താമസിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ഒരു കൂട്ടപ്രാർത്ഥന തന്നെയായിരുന്നു. എന്താ പറയാ, എല്ലാവരും ജാതിയും മതവും നോക്കാതെ എല്ലാ ദൈവങ്ങളെയും വിളിക്കായിരുന്നു. ഞാൻ ഭീമാപള്ളിക്ക് ഒരു നേർച്ചം പറഞ്ഞു. ചേർത്തയിടത്ത് ദേവിക്ക് കല്യാണം കഴിഞ്ഞാൽ വഴിപാട് നടത്താൻ ഒരുപാട് പേരുണ്ട്. എന്റെ പൊന്ന് വക്കീൽ സാറേ, ഇനിയെങ്കിലും മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചോണ്ട് നടക്കല്ലേ? അവനപ്പച്ചിക്ക് ദക്ഷിണ കൊടുക്കാൻ പോയതാ, പിന്നെ കണ്ടില്ല. അത് വിളിച്ച് ഇവിടെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചത്. ഞങ്ങളും നന്നായി ഭയന്നുപോയി. അവൻ വരാൻ വൈകിയപ്പോ അവന്റെ അമ്മ കരച്ചിലോട് കരച്ചിലായിരുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് എന്തായാലും അവൻ എത്തിയല്ലോ. നീയൊക്കെ ആഗ്രഹിച്ച പോലെ ചടങ്ങ് നടന്നല്ലോ. ഇനി എന്താ കുഴപ്പം? തോൽക്കാൻ മടിയുള്ള കൂട്ടത്തിലാ ഞാൻ. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി എന്നെ തോൽപ്പിച്ചു എന്റെ അനന്തരവൻ. അതവൻ മനഃപൂർവ്വം ചെയ്തതല്ല. തോൽപ്പിക്കാൻ അറിയാവുന്ന ഒരുവൾ അവനെ മയക്കിയെടുത്തു. അരുൺ സാറിന്റെ അപ്പച്ചി ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചോണ്ട് സംസാരിക്കുന്നത്. അരുൺ സാറും പിന്നെ ഈ വക്കീൽ സാറും ഒക്കെ കാര്യങ്ങൾ അപ്പച്ചിയോട് പറഞ്ഞിരുന്നു. ഒരിക്കലും കാർത്തു അറിഞ്ഞിരുന്നില്ല. അവർ തമ്മിൽ അടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അപ്പച്ചി അരുൺ സാറിന് ഉണ്ടെന്നും സാറിന്റെ ചുറ്റുപാടുകൾ ഇതാണെന്നൊക്കെ. ആ ജയിൽ പുള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ താൻ. ഇന്ന് അവന് പകരം മണ്ഡപത്തിൽ നിന്ന ആള്. ഇതല്ലാതെ തനിക്ക് എന്തു പറയാൻ പറ്റൂടോ? പപ്പേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് അപ്പച്ചി. നീ മിണ്ടരുത്, എന്റെ തല കുമ്പിടാൻ നീയും നിമിത്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് കാർത്തുവും പവിത്രയുടെ ഒക്കെ ആരാണെന്ന് ഈ നാട്ടിലിറങ്ങി അന്വേഷിച്ചാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലാക്കാൻ ഒന്നുമില്ലടാ. അവൾ എന്റെ തറവാട്ടിൽ ജോലിക്ക് നിന്നവളാ. അന്ന് അവൾക്ക് മനസ്സിലായില്ലേ അവിടുത്തെ സാഹചര്യമൊക്കെ? അത് കഴിഞ്ഞല്ലേ താലികെട്ട് നടന്നത്. അപ്പൊ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ ചേച്ചി. ഒന്നും കഴിഞ്ഞിട്ടില്ലടോ, കഴിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ.
ഞാൻ അടക്കി പിടിച്ചിരുന്ന എന്റെ അനന്തരവന്മാരെ അതിലൊരുവനെയാ അവൾ അടർത്തി മാറ്റിയത്. അതിന്റെ പിടിച്ചിൽ ഇനി മരണം വരെ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ കൊല്ലുന്നെങ്കിൽ കാർത്തൂൻ ഇങ്ങ് കൊല്ല്, എന്നിട്ട് ആ പാപം കൂടി പിടിച്ചു വാങ്ങിട്ടെ. വയസ്സാങ്കാലത്ത് പോയി കിടന്ന് നരകിക്ക്. കണ്ണേട്ടൻ അമ്മയെ കണ്ടോ? അവരേ ഇതുപോലെ ഒരുപാട് ദ്രോഹിച്ചതാ കാർത്തൂനെ. അതിന്റെ കണ്ണീരിപ്പ് അവർ കുടിക്കുന്നുണ്ട്. അവരെ എന്നെയും കൂടി എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത്? അവര് വളർത്തിയ മോൻ ഇപ്പൊ ജയിൽ പുള്ളിയാ. അതുപോലെയാണോ എന്റെ അനന്തരവന്മാര്? കണ്ണനെ കുറിച്ച് അറിയാത്തോണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ നാട്ടിൽ ജയിലിൽ കിടക്കാൻ പാടില്ലാത്തവനെ കണ്ണനെന്ന് പഠിച്ചോന്നറിയാം ഈ നാട്ടുകാർക്കും. പിന്നെ ചതിക്കാൻ ആളുണ്ടെങ്കിൽ അതല്ല അതിനപ്പുറവും സംഭവിക്കും. അരുണിന് ഇനിയുള്ള കാലം ഏഴര ശനിയാ. ആ ശനി അനുഭവിച്ചു തീർക്കാൻ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ വളർത്തിയവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സാറിന്റെ നല്ല മനസ്സ് കണ്ടുകൊണ്ടായിരിക്കും ദൈവങ്ങള് കാർത്തൂൻ അരുൺ സാറായിട്ട് ഒന്നിപ്പിച്ചത്. കാർത്തൂന്റെ പ്രാർത്ഥന ഏത് ദൈവവും കേൾക്കും, അത് ഏത് ശനി ദോഷത്തെ അകറ്റി നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് കാർത്തൂനെ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്. അവൾക്ക് ആരും ഇല്ലെങ്കിലും അന്യരായ ആൾക്കാർക്കൊക്കെ അവളോട് ഒരുപാട് സിമ്പതിയാ. അവളുടെ ഏട്ടത്തിയോടും അങ്ങനെ തന്നെയാ. ഗൃഹനാഥൻ ജയിലിലായാൽ കാണാൻ തരക്കേടില്ലാത്ത പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും നാട്ടുമ്പുറത്തെ ചില ആൾക്കാര്. നഗരത്തിലും അങ്ങനെ തന്നെയാ. അവര് പിന്നെ സ്വന്തം ഭാര്യമാരെക്കാളേറെ അവരെ സ്നേഹിക്കും. പിന്നെ നിന്നെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഉപദേശങ്ങൾ കൊടുക്കടാ അവന്. അപ്പച്ചിയുടെ കരണത്ത് തല്ലാൻ പറ, അതോടെ ഇനി ബാക്കിയുള്ളൂ. തരിച്ചു വന്നതാ പപ്പേട്ടാ. ഒന്നും പറയണ്ട ദീപ, നമ്മളെന്തെങ്കിലും പറഞ്ഞാ അത് കാർത്തൂനെയായിരിക്കും ബാധിക്കുക. എന്തായാലും ഇനിയിപ്പോ അവള് നമ്മുടെ വീട്ടിലേക്ക് വരും. പിന്നെ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നേ? എന്നാ ചെല്ല്, എല്ലാരോടും പോയി സഹകരിക്ക്. പുന്നാരെ അനിയൻ സഹകരിക്കാൻ പറ്റിയ ആൾക്കാരെ ആണല്ലോ ബന്ധുക്കളാക്കിയത്. ചെല്ല്. അവൻ അവളുടെ കഴുത്തിൽ കെട്ടുന്നത് മാലയാണോ അതോ കയറാണോ? എന്തൊരു നോണക്കാണ് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ഒരാക്കെ എല്ലാരോടും സഹകരിക്കാത്തതിൽ വിഷമ. അനന്തു, അവൻ ചെയ്ത ചതി നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്താ. അതുകൊണ്ട് അവനോടും അവളോടും ഒരു തരത്തിലുള്ള ലോക്യം കൂടലും വേണ്ട. ഈ ബന്ധം നടക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ അവസാന നിമിഷം നിക്കക്കള്ളില്ലാതെ വന്നു. എപ്പോഴാ പോകുന്നത്? എനിക്ക് ഈ നശിച്ചെടുത്ത് നിന്ന് പോയാ മതി. വരുന്നില്ല വരുന്നില്ല എന്ന് ഞാനൊരു 1000 തവണ പറഞ്ഞതാ. പിന്നെ അമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ തീരുമാനം മാറ്റിയത്. എല്ലാവർക്കും ദേഷ്യം ആണെന്നറിയാം, എങ്കിലും സദ്യ വിളമ്പി തുടങ്ങി. വന്നപ്പോ മുതല് സദ്യ വിളമ്പലായിരുന്നല്ലോ. എല്ലാം നന്നായി ആസ്വദിച്ചു. ഇപ്പൊ വിശപ്പ് തീരെയില്ല. ആഹാരം കാണും ആർത്തി നിനക്കൊക്കെ ആയിരിക്കും. പോയിരുന്ന് കഴിക്ക്. ഇത് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയോ. ഇവിടെ വച്ച് സദ്യ കഴിക്കണോന്നോ താലപ്പൊലി എടുക്കണോന്നോ ഒക്കെ പറയാം. പക്ഷേ അന്യയാണെങ്കിലും അനിയത്തിയായി കാണുന്ന അവളെ കാണാനോ ബന്ധം കൂടാനോ അങ്ങോട്ട് വന്നേക്കരുത്. അവളെ മാത്രമല്ല, ഈ ബന്ധം ചെയ്യാൻ കാരണക്കാരായ എല്ലാവരോടും ഞങ്ങൾക്ക് വെറുപ്പാ. കേട്ടല്ലോ, എന്റെ തറവാട്ടിലെ മൂത്ത മരുമകളാ. അവളുടെ നയം അവൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അത് പറയാനുള്ളവരോട് പറയണം. ഞങ്ങൾക്ക് എന്നും അവൾ അവിടുത്തെ ജോലിക്കാരി മാത്രമായിരിക്കും. ആ കണ്ണോടെ ഞങ്ങൾ അവളെ കാണൂ. ജയിൽ സൂപ്രണ്ടിനോട് അരുൺ വിളിച്ചു പറഞ്ഞു ഒന്ന് കല്യാണം കഴിഞ്ഞ വിവരം എന്നെ അറിയിക്കാൻ. അയാൾക്ക് കൃഷിമന്ത്രിയായിട്ടൊക്കെ നല്ല അടുപ്പമാ, അങ്ങനെ വിളിച്ചറിയിച്ചത്. കണ്ണന് സമാധാനായല്ലോ ഇപ്പോ.
അങ്ങനെ പറയാറായിട്ടില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് മാത്രം എല്ലാം നേരെയാവില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് മനസ്സമാധാനത്തോടെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കാൻ കഴിയണം. ആ വാർത്ത അറിയുമ്പോഴേ മനസ്സ് തണുക്കൂ. കെട്ടിക്കൊണ്ടു പോണ പയ്യൻ നല്ല പയ്യനാണല്ലോ. പോരാത്തനയൊക്കെ നല്ല ജോലിയുണ്ട്. പിന്നെന്തിനാ പായ്ക്കുന്നത്? എങ്കിലും അവിടുത്തെ സാഹചര്യം ഞാൻ പറഞ്ഞതല്ലേ. ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ടാ ഈ വിവാഹം നടന്നത്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ ചെറിയ ആശങ്കയുണ്ട്. കൂടെ ജീവിക്കുന്ന ആളും മനുഷ്യപ്പെട്ടുള്ളവനാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണമല്ലോ. ആ നേരത്ത് ഭർത്താവ് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ പുതിയ മരുമകളെ സ്നേഹിക്കണം, അവളെ അംഗീകരിക്കണം. ഇവിടെ പയ്യൻ്റെ അമ്മ കുഴപ്പമില്ല, ബാക്കി എല്ലാവരും പ്രശ്നമാണ്. ഒരു പരിധിവരെ കാർത്തു പിടിച്ചു നിന്നോളും, അത് കഴിഞ്ഞാലോ കുഴപ്പം. അല്ല, അങ്ങനെ വേദനിക്കാനല്ലോ നമ്മൾ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നത്. അതിനെ പറ്റിയൊക്കെ ആലോചിച്ചോണ്ടിരുന്ന ഉറങ്ങാൻ പറ്റില്ല കണ്ണ. എല്ലാം നേരെയാവുന്ന് ചിന്തിക്കേ, അങ്ങനെ സമാധാനിക്കേ. പെണ്ണും ചെക്കനും കൂടെ ഇവിടെ വന്ന് കണ്ണനെ കാണുന്നോടെ ഈ ആദ്യമൊക്കെ തീരും. പയ്യന് കൃഷിമന്ത്രിയായിട്ട് അടുപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം നോക്ക്. ഇനി പുറത്തു പോണം. അവിടെ പവിത്രയും മോളും തനിച്ചേ ഉള്ളൂ. അവർക്കൊരു കൂട്ടു വേണം. സദ്യ പോലും കഴിച്ചില്ല, കൊല്ലാനുള്ള നോട്ടമല്ലേ. അരുൺ സാറിനൊപ്പമല്ലോ കാർത്തു ജീവിക്കേണ്ടത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. എന്തായിരുന്നാലും അരുൺ സാറിന്റെ അപ്പച്ചിക്ക് ഇത്രയും എതിർപ്പുണ്ടെന്ന് കരുതിയില്ല. പറഞ്ഞ കാശിന്ന് കൊടുക്കുന്നേ നോക്കി. അങ്ങോട്ട് പോണ്ട. ഞാനാ പെട്ടിരിക്കുന്നത്. അവനെ വഴി തെറ്റിച്ചത് അപ്പച്ചിയുടെ കണ്ണിൽ ഞാനാണല്ലോ. അവര് കണ്ണു തുറന്നു പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും അനന്തരവൻ വഴി തെറ്റിയിട്ടില്ലാന്ന്. അരുൺ സാറിന് യോജിച്ച ആളെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. പഠിച്ചോം കൂടിയുണ്ട് മോളെ, ധൈര്യമായിട്ട് ചെല്ലും. അങ്ങോട്ട് വരണ്ടെന്ന് സാറിന്റെ അപ്പച്ചി പറഞ്ഞു, അല്ലെങ്കിലും വരുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ മോളെ കൊണ്ടുവന്ന് കാണിക്കണേരണേ. സാറിനറിയാലോ എനിക്ക് മക്കളില്ല, അതുകൊണ്ട് ഞാൻ മോളായി കണ്ടത് എന്റെ കാർത്തൂനിയാ.